സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട SSCRT ക്വസ്റ്റ്യൻസ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം. ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ ആണ് ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏത്? ലാറ്ററേറ്റ് മണ്ണാണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററേറ്റ് മണ്ണ്. ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ ഏകദേശ നീളം എത്ര? ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് 6100 കിലോമീറ്റർ ആണ്. 6100 കിലോമീറ്റർ. അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലം ഏത്? അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം. അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലം ഏത്? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം. ലക്ഷദ്വീപ സമൂഹത്തിൽ എത്ര ദ്വീപുകളാണുള്ളത്? ലക്ഷദ്വീപ സമൂഹത്തിലുള്ള ദ്വീപുകളുടെ എണ്ണം 36 ആണ്. 36 ദ്വീപുകളാണ് ലക്ഷദ്വീപ സമൂഹത്തിൽ ഉള്ളത്. ഇതിൽ ജനവാസമുള്ള എത്ര ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്? 11 ആണ്. ജനവാസമുള്ള 11 ദ്വീപുകളാണ് ലക്ഷദ്വീപിൽ ഉള്ളത്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. അടുത്ത ചോദ്യം, ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ ഏതെല്ലാം? ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപേനി, അമ്മിനിധിവി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ. ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപേനി, അമ്മിനിധിവി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ. അടുത്ത ചോദ്യം, ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. കോസി. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണം. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണമാണ് ഉദയ്പൂർ. അടുത്ത ചോദ്യം, ഉൽക്കാ പതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം ലോണാർ തടാകമാണ്. ഉൽക്കാ പതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകമാണ് ലോണാർ തടാകം. കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങൾ ഏതെല്ലാം? കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങൾ ഏതെല്ലാമാണ്? ഖാരിഫ്, റാബി, സൈദ്. ഖാരിഫ്, റാബി, സൈദ് എന്നിവയാണ് ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങൾ. ജൂണിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്താണ്? ജൂണിൽ അല്ലെങ്കിൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്താണ്? ഖാരിഫാണ്. ഖാരിഫ്. ജൂണിൽ അല്ലെങ്കിൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്താണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഖാരിഫാണ്. ഖാരിഫ്. ഇനി ഖാരിഫിലെ വിളവെടുപ്പ് കാലം ഏത്? ഇപ്പം ജൂണിൽ വിളയിറക്കി വിളവെടുക്കുന്നത് ഏതാണ്? നവംബർ ആദ്യവാരമാണ്, അല്ലെങ്കിൽ മൺസൂണിൻ്റെ അവസാനമാണ്. അപ്പം ഖാരിഫിലെ വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് നവംബർ ആദ്യവാരം അല്ലെങ്കിൽ മൺസൂണിൻ്റെ അവസാനം. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഏതെല്ലാമാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം,
കരിമ്പ് നിലക്കടല എന്നിവ എല്ലാം പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളാണ് ഈ ഖാരിഫ് വിളകൾ ഓർത്ത് വെക്കണം ചോദിക്കാവുന്നതാണ് നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല എന്നിവ പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളാണ് അടുത്തത് നവംബർ മധ്യത്തിൽ അല്ലെങ്കിൽ ശൈത്യകാലത്തിൻ്റെ ആരംഭത്തിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ് നവംബർ മധ്യത്തിൽ റാബിയാണ് റാബി നവംബർ മധ്യത്തിൽ അല്ലെങ്കിൽ ശൈത്യകാല ആരംഭത്തിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ് റാബി റാബി വിളക്കാലത്തെ വിളവെടുപ്പ് നടക്കുന്നത് എപ്പോഴാണ് മാർച്ചിലാണ് മാർച്ചിൽ അല്ലെങ്കിൽ വേനലിൻ്റെ ആരംഭത്തിലാണ് റാബി വിളക്കാലത്ത് വിളവെടുപ്പ് നടത്തുന്നത് അടുത്തത് പ്രധാനപ്പെട്ട റാബി വിളകൾ ഏതെല്ലാം ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ എന്നിവ റാബി വിളകളാണ് മാർച്ചിൽ അല്ലെങ്കിൽ വേനലിൻ്റെ ആരംഭത്തിൽ വിളയിറക്കുന്നത് ഏത് കാർഷികകാലത്താണ് സൈദിലാണ് സൈദ് മാർച്ചിൽ അല്ലെങ്കിൽ വേനലിൻ്റെ ആരംഭത്തിൽ വിളവിറക്കുന്നത് സൈദാണ് സൈദ് കാർഷിക കാലത്ത് വിളവെടുപ്പ് നടത്തുന്നത് എപ്പോഴാണ് വിളവെടുപ്പ് ജൂണിലാണ് അല്ലെങ്കിൽ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് സൈദ് കാർഷിക കാലത്ത് വിളവെടുപ്പ് നടത്തുന്നത് പ്രധാനപ്പെട്ട സൈദ് വിളകൾ ഏതെല്ലാമാണ് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ എന്നിവയാണ് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള ഏത് എന്ന് ചോദിച്ചാൽ നെല്ലാണ് ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ല് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം അടുത്ത ചോദ്യം ഉയർന്ന താപനില അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ധാരാളം മഴ 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ എന്നിവ ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്ക് ആവശ്യമാണ് നെല്ലിൻ്റെ കൃഷിക്ക് ആവശ്യമാണ് ഉയർന്ന താപനില ധാരാളം മഴ എന്നിവ നദീതടങ്ങൾ തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിള ഏത് നെല്ല് നദീതടങ്ങൾ തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിളയാണ് നെല്ല് ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഗോതമ്പാണ് ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ് ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത് ഗോതമ്പിൻ്റെ കൃഷിക്കാണ് ഗോതമ്പ് വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി കാരണം എന്താണ് വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതിനാൽ മഞ്ഞ് വീഴ്ചയില്ലാത്ത വളർച്ചാകാലം ഏത് വിളയ്ക്കാണ് പ്രധാനം പരുത്തിക്കാണ് മഞ്ഞ് വീഴ്ചയില്ലാത്ത വളർച്ചാകാലം ഏത് വിളയ്ക്കാണ് പ്രധാനം പരുത്തി ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും കാണപ്പെടുന്ന ഭൂഭാഗം ഏത് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും കാണപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത് 30 ഡിഗ്രിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത് 30 ഡിഗ്രിയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് 30 ഡിഗ്രിയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് 30 ഡിഗ്രിയാണ് അടുത്തത് ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്ന മധ്യേഷ്യയിലെ പീഠഭൂമി ഏതാണ് പാമീർ പീഠഭൂമിയാണ് ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്ന മധ്യേഷ്യയിലെ പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി ഹിമാലയത്തിൻ്റെ ഭാഗമായുള്ള പർവ്വതനിരകൾ ഏവ ഹിമാദ്രി
ഹിമാചൽ സിവാലിക് ഹിമാലയത്തിൻ്റെ ഭാഗമായുള്ള പർവ്വത നിരകൾ ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് കിഴക്കൻ മലനിരകളിൽ പ്രധാനപ്പെട്ടവ ഏവ കിഴക്കൻ മലനിരകൾ പദ്ഗായ് നാഗാകുന്നുകൾ ഗാരോ ഗാസി ജയന്തിയ കുന്നുകൾ മീസോ കുന്നുകൾ ഓർത്തേക്കണം പദ്ഗായ് നാഗാകുന്നുകൾ ഗാരോ ഗാസി ജയന്തിയ കുന്നുകൾ മീസോ കുന്നുകൾ കിഴക്കൻ മലനിരകളിൽ പ്രധാനപ്പെട്ടവ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് കാറക്കോറമാണ് കാറക്കോറം പർവ്വതനിരയിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ നിരയിൽ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം എത്ര 8848 മീറ്ററാണ് മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം 8848 മീറ്റർ ഹിമാലയൻ പർവ്വതനിരയുടെ ഏകദേശ നീളം എത്ര ഹിമാലയൻ പർവ്വതനിരയുടെ ഏകദേശ നീളം 2400 കിലോമീറ്റർ ആണ് 2400 കിലോമീറ്റർ ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ് ബ്രഹ്മപുത്ര നദി സാങ്പോ എന്നറിയപ്പെടുന്നത് എവിടെയാണ് ടിബറ്റിലാണ് ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ബ്രഹ്മപുത്രയാണ് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ഏത് പേരിൽ അറിയപ്പെടുന്നു ജമുന ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ജമുന ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രമുഖ നദി സിന്ധു ആണ് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രമുഖ നദി ഏതാണ് സിന്ധു താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്ത് കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നത് എങ്ങനെ അറിയപ്പെടുന്നു വലയങ്ങൾ അല്ലെങ്കിൽ മിയാണ്ടറുകൾ എന്ന് അറിയപ്പെടുന്നു അപ്പം മിയാണ്ടറുകൾ എന്താണ് താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്ത് കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നതിനെയാണ് വലയങ്ങൾ അല്ലെങ്കിൽ മിയാണ്ടറുകൾ എന്ന് അറിയപ്പെടുന്നത് വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് രൂപം കൊള്ളുന്ന ഒറ്റപ്പെട്ട തടാകങ്ങൾ അറിയപ്പെടുന്നു ഓക്സ്ബോ തടാകങ്ങൾ ഒറ്റപ്പെട്ട തടാകങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഓക്സ്ബോ തടാകങ്ങൾ മഴക്കാലത്ത് പ്രളയബാധിതമാകുന്ന നദിയുടെ ഇരുകരകളിലും എക്കൽ നിക്ഷേപങ്ങളാൽ രൂപമെടുക്കുന്ന സമതലങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു പ്രളയ സമതലങ്ങൾ അല്ലെങ്കിൽ ഫ്ലഡ് പ്ലെയിൻസ് എന്ന് അറിയപ്പെടുന്നു അടുത്ത ചോദ്യം ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് കൃഷിയിടം ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് കൃഷിയിടം അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം മർദ്ദമാപിനി അല്ലെങ്കിൽ ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് മർദ്ദമാപിനി അല്ലെങ്കിൽ ബാരോമീറ്റർ കാറ്റിനഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു ശൈലവൃഷ്ടി അല്ലെങ്കിൽ ഓറോഗ്രാഫിക് റെയിൻഫോൾ കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന മഴ അറിയപ്പെടുന്നതാണ് ശൈലവൃഷ്ടി മധ്യരേഖ കാലാവസ്ഥാ മേഖലകളിൽ സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴ സംവഹന മഴ സംവഹന വൃഷ്ടി മധ്യരേഖ കാലാവസ്ഥാ മേഖലകളിൽ സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന മഴ ഉഷ്ണമേഖലകളിൽ ഉഷ്ണക്കാലത്തുണ്ടാകുന്ന മഴ സംവഹന മഴ കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുമായി കൂട്ടിമുട്ടി മേഘരൂപവത്കരണമുണ്ടായി സംഭവിക്കുന്ന മഴയാണ് തീരദേശ മഴ ബോർഡർ റെയിൻ സമുദ്രത്തിൽ താഴ്ന്നു കിടക്കുന്ന ഒരു ദ്വീപിൻ്റെ
ശീർഷഭാഗത്തെ ചുറ്റിക്കാണപ്പെടുന്ന വൃത്താകാര പവിഴപ്പുറ്റുകൾ, വർത്തുളാകാര പവിഴദ്വീപ് അല്ലെങ്കിൽ അറ്റോൾ. ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആകിരണം ചെയ്ത് ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസം, ഹരിതഗൃഹ പ്രഭാവം, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആകിരണം ചെയ്ത് ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങൾ, ഹരിതഗൃഹ വാതകങ്ങൾ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ ഏവ? കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, നീരാവി. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഓർത്തുവെക്കണം. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, നീരാവി. ഹരിതഗൃഹ വാതകങ്ങളിലുണ്ടാകുന്ന ക്രമാതീതമായ വർധന മൂലമുള്ള ദൂഷ്യം, അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നു. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നു. ഹരിതഗൃഹ വാതകങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടി ഏത്? ക്യോട്ടോ പ്രോട്ടോകോൾ. ഹരിതഗൃഹ വാതകങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ജപ്പാനിൽ നടന്ന ഉച്ചകോടിയിൽ ക്യോട്ടോ പ്രോട്ടോകോളിന് രൂപം നൽകിയ വർഷം 1997 ആണ്. 1997 അന്തരീക്ഷത്തിലെ ഓസോൺ പാളിക്കുണ്ടാകുന്ന ശോഷണം ഏതു പേരിൽ അറിയപ്പെടുന്നു? അന്തരീക്ഷത്തിലെ ഓസോൺ പാളിക്കുണ്ടാകുന്ന ശോഷണം, ഓസോൺ സുഷിരം. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ ഉടമ്പടിക്ക് രൂപം നൽകിയ വർഷം 1987 ആണ്. 1987 മോൺട്രിയൽ ഉടമ്പടിക്ക് രൂപം നൽകിയ വർഷം. ഓസോൺ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്, ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം സെപ്റ്റംബർ 16. ഹാനികരങ്ങളായ അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്യുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ചോദ്യം, ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതി, വിദൂര സംവേദനം അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ്. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ ബലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ ഏവ? സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ ബലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്ന ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചിട്ടുള്ള വിവരശേഖരണം സാധ്യമാക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായകമായ കൃത്രിമ ഉപഗ്രഹങ്ങളാണ്
ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായകമായ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. വിദൂര സംവേദനത്തിന് മുഖ്യമായും പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. വാർത്താവിനിമയം, ദിനാന്തരീക്ഷ സ്ഥിതി എന്നിവ മനസ്സിലാക്കൽ എന്നിവയ്ക്ക് പ്രയോജനപ്പെടുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. വാർത്താവിനിമയം, ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കൽ എന്നിവയ്ക്ക് പ്രയോജനപ്പെടുന്ന ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. IRS, Landsat, Satellite എന്നിവ ഏതിനം ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് IRS, Landsat, Satellite എന്നിവ. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം. ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ, രേഖാംശ, സ്ഥാനം, ഉയരം, സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ, രേഖാംശ, സ്ഥാനം, ഉയരം, സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. തുടക്കത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന GPS സംവിധാനം നിലവിൽ വന്ന രാജ്യം ഏത്? അമേരിക്കയാണ്. GPS സംവിധാനം നിലവിൽ വന്ന രാജ്യം അമേരിക്ക. ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്, GPS സംവിധാനം നിലവിൽ വന്ന രാജ്യം ഏതാണ്? അമേരിക്ക. അടുത്ത ചോദ്യം, ഭൂമുഖത്തെ ഏറ്റവും വലിയ സമുദ്രഭാഗം ഏത്? പസഫിക് സമുദ്രമാണ് ഭൂമുഖത്തെ ഏറ്റവും വലിയ സമുദ്ര ഭാഗം. പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. പസഫിക് സമുദ്രത്തിൻ്റെ ശരാശരി ആഴം 4280 മീറ്ററാണ്. 4280 മീറ്റർ. പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രഭാഗം ചലഞ്ചർ ഗർത്തമാണ്. ചലഞ്ചർ ഗർത്തം. പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രഭാഗമാണ് ചലഞ്ചർ ഗർത്തം. ഭൂമുഖത്തെ രണ്ടാമത്തെ വലിയ സമുദ്രമായ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഏറ്റവും വലുത് പസഫിക്, അതിനുശേഷം അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂറിട്ടോറിക്കോ ഗർത്തം. പ്യൂറിട്ടോറിക്കോ ഗർത്തം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ S ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ S ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. സമുദ്രത്താൽ 3 വശങ്ങൾ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഉപദ്വീപ് എന്നാണ്. സമുദ്രത്താൽ 3 വശങ്ങൾ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഉപദ്വീപ്. ഭൂമുഖത്തെ സമുദ്രങ്ങളിലെ ഏറ്റവും വലുത് ഏതാണ്? പസഫിക് സമുദ്രമാണ്. ഭൂമുഖത്തെ സമുദ്രങ്ങളിലെ ഏറ്റവും വലുത് പസഫിക് സമുദ്രം. ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ. ഓർത്തു വയ്ക്കണം, ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ. ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രമാണ്. ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രം.
ഭൂമുഖത്തെ ഏറ്റവും ചെറിയ സമുദ്രഭാഗം ആർട്ടിക് സമുദ്രമാണ്. ഭൂമുഖത്തെ ഏറ്റവും ചെറിയ ഭാഗം ആർട്ടിക് സമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൻ ഗർദം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് വാർട്ടൻ ഗർദം. ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഏത്? കഡസ്ട്രൽ ഭൂപടങ്ങൾ. എന്തിനാണ്? ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് വെള്ളയാണ്, വെള്ളം. ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? വടക്കാണ്. ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം സൂചിപ്പിക്കുന്നത് വടക്ക് ദിക്കിനെയാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏതാണ്? ഡെറാഡൂൺ ആണ്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ് അയണോസ്ഫിയർ. ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് ദൃശ്യമാകുന്ന വർണ്ണ കാഴ്ചയാണ് ധ്രുവ ദീപ്തി. ഈ പ്രതിഭാസം അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് കാണപ്പെടുന്നത്? തെർമോസ്ഫിയറിലാണ്. ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് ദൃശ്യമാകുന്ന വർണ്ണ കാഴ്ചയാണ് ധ്രുവ ദീപ്തി. ഈ പ്രതിഭാസം അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് കാണപ്പെടുന്നത്? തെർമോസ്ഫിയറിലാണ്. പി ആർ ക്ലാസ്സിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത്? ട്രോപ്പോസ്ഫിയറിലാണ്. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത്? ട്രോപ്പോസ്ഫിയറിലാണ്. ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത്? ട്രോപ്പോസ്ഫിയർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.